ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ക്രിയേറ്റീവ് ഐഡിയാസ്. നമ്മുടെ വീട്ടിലെപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമാണ് പിച്ചാത്തി. പിച്ചാത്തിയുടെ മൂർച്ച കൂട്ടാനായി നമുക്കിന്നൊരു മെഷീൻ ഉണ്ടാക്കാം. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയായിട്ട് ആരും വീട്ടിൽ ഉണ്ടാക്കി കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മെഷീൻ ഉണ്ടാക്കാനായി വർക്ക്ഷോപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഡി സി മോട്ടർ വേണം, പിന്നെ ഒരു ക്യാപ്പ് വേണം. ഈ ഫെവിസ്റ്റിക്കിൻ്റെ ഒക്കെ ക്യാപ്പ് ഇല്ലേ, അതാണിത്. അതിനകത്തൊരു ഹോള് വിടണം, പിന്നൊരു ഗ്രൈൻഡിങ് വീല് വേണം, പിന്നൊരു 12 വോൾട്ട് ബാറ്ററി വേണം. 12 വോൾട്ട് ഇല്ലെങ്കിൽ 9 വോൾട്ട് ആയാലും മതി. 12 വോൾട്ടിനായിരിക്കും കുറച്ചുകൂടെ പവർ, അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ മോട്ടർ എടുത്ത് ഈ ക്യാപ്പ് ഇതിനകത്തോട്ട് കയറ്റണം. കയറ്റിയിട്ട് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇത് ഫുള്ളൊന്ന് പശു ഒട്ടിച്ചെടുക്കുക. പശ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇതെന്തായാലും ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ ഗ്രൈൻഡിങ് വീൽ ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇതിലേക്ക് കൂടി കുറച്ച് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാധനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും പശ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മെഷീൻ എന്തായാലും റെഡിയായി. ഇനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ നീല വയർ പോസിറ്റീവിലും മഞ്ഞ വയർ നെഗറ്റീവിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പിച്ചാത്തി മുറിച്ചേക്ക് നോക്കാം. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പം തന്നെ പിച്ചാത്തി വലിയ ചിലവില്ലാതെ തന്നെ മുറിച്ചാക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ക്രിയേറ്റീവ് ഐഡിയാസ്, നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. കാർത്തിക് സൈനിങ് ഔട്ട്.